ബാക്ക് ടു നയൻറ്റീസിൽ ഇന്ന് നമുക്ക് ഗോഡ്ഫാദർ എടുത്താലോ? ആ ഗംഭീര സിനിമ, സിദ്ധിലാൽ കൂട്ടുകെട്ടിൽ ഒരു നയൻറ്റി കിഡ്സിനൊക്കെ നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് സിനിമ. അത് 405 ദിവസമാണ് ആ സിനിമ. ഇന്നൊക്കെ നമ്മള് 100 കോടി ക്ലബിലെത്തുന്ന സിനിമ സെലിബ്രേറ്റ് ചെയ്യുന്ന കാലത്ത് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര ദിവസം സിനിമ ഓടി എന്നുള്ളതാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 100 ദിവസം എത്തുക എന്ന് പറയുന്നത് ഒരു കടമ്പയായിരുന്നു. അങ്ങനെ കടന്ന സിനിമയാണ് 405 ദിവസം എന്നൊക്കെ പറയുമ്പോൾ ആ സിനിമയുടെ വിജയം എത്രത്തോളമാണെന്ന് ഇന്ന് ചിന്തിച്ചാൽ നമുക്ക് കിട്ടില്ല. അത് മാത്രമല്ല, ആ സിനിമ ആ സാധനം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇനി ഒരിക്കലും മലയാള സിനിമ കഴിയില്ല. കാരണം മുക്കി നോക്കി തിയേറ്റർ വന്നുകൊണ്ട് 100 ദിവസം കാലം മാറി. അതാണ് കാലം മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. സിദ്ധിഖ് ലാൽ കൂട്ടുകെട്ടിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങേണ്ടി വരും. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആ കൂട്ടുകെട്ട് ആണ് അതിൻ്റെ വിജയം. അവർ ഫാസിലിൻ്റെ അസിസ്റ്റൻസ് ആയി തുടങ്ങിയ കാലം മുതലുള്ള ആ ഒരു ബോണ്ടിങ്, അവരുടെ ഇടയിൽ വരുന്ന ആ കോമൺ ടോപ്പിക്ക്, സംസാരം, രണ്ട് മനസ്സുകൾക്ക് എങ്ങനെ ഒരുപോലെ ഇതുപോലെ ചിന്തിച്ച് ഒരു കുറേ ഹിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ ആ കൂട്ടുകെട്ടിൻ്റെ വിജയമാണ്. പലപ്പോഴും രണ്ടുപേരുണ്ടാകുമ്പോൾ എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അവർ പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ നമുക്ക് കിട്ടും, പക്ഷേ ഇവരെ സിനിമയിൽ അങ്ങനെയല്ല. ഒരു സംവിധായകൻ ചെയ്ത സിനിമ പോലെയാണ് ഇവരുടെ എല്ലാ സിനിമകളും ഇവരെ കാണാൻ പറ്റും. അതെ, ഉറപ്പായിട്ടും. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഇവരുടെ 3-ാമത്തെ സിനിമയാണ് രാം. ഒരു കുറേ തിരക്കഥകളൊക്കെ ഇവരൊരുമിച്ച് എഴുതിയിട്ടുണ്ട്. ഫാസിലിൻ്റെ അസിസ്റ്റൻസ് എന്നുള്ള നിലയിൽ പിന്നീട് മാറി തിരക്കഥകൾ എഴുതി. അത് കഴിഞ്ഞിട്ട് ഡയറക്ഷനിലൊക്കെ വരുമ്പോൾ 3-ാമത്തെ സിനിമയാണ് ഗോഡ്ഫാദർ. തോന്നുന്നു 3-ാമത്തെ സിനിമയായിട്ടാണ് ഗോഡ്ഫാദർ എടുത്തെങ്കിലും 1-ാമത്തെ സിനിമ കഴിഞ്ഞ് 2-ാമത്തെ സിനിമ മുന്നേ സ്ക്രിപ്റ്റ് ഒക്കെ ഏകദേശം റെഡി ആയിരുന്നു തോന്നുന്നു. പിന്നെ അവർക്കൊരു കൺഫ്യൂഷൻ്റെ ഭാഗമായിട്ട് അതിങ്ങനെ മാറ്റി വെച്ച് വന്നാണ്. അതിനൊക്കെ ഒന്ന് 500-ാം കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ അത്രയും അവരുടെ മനസ്സിൽ കണ്ട ഒരു കഥാപാത്രം തന്നെ വേണ്ടിയിട്ട് അങ്ങനെയാണ് ശരിക്കും പിള്ള കഥാപാത്രങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ നിർമ്മാതാവിനെ കുറിച്ച് കൂടെ പറയേണ്ടി വരും. നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചൻ. അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ എന്ന് പറയുന്നത് ആദ്യ ചിത്രം മുതലേ, അവർ അസിസ്റ്റൻസ് ആയിരുന്ന കാലം മുതലേ അപ്പച്ചൻ്റെ ഒരു പിന്തുണ അവർക്ക് വലിയ രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയിലേക്കും ഈ കഥകൾ എഴുതുന്ന ആ കാലഘട്ടം മുതലേ ഇവർ കൂടെ ഉണ്ടായിരുന്നു, അപ്പച്ചൻ കൂടെ ഉണ്ടായിരുന്നു. കാസ്റ്റിങ്ങിന്റെ കാര്യത്തിലും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഫാസിലിന്റെ രണ്ട് ശിഷ്യന്മാരാണ് എന്നുള്ള വാത്സല്യം അതും കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ടോ? അത് പലപ്പോഴും പല നിർമ്മാതാക്കളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഇവന്റെ ബാക്ക് സ്റ്റോറി പലതും പലപ്പോഴായിട്ടും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അക്കൂട്ടത്തിലാണ് ഈ കാസ്റ്റിങ്ങിലേക്ക് വരുന്നത്. ആ എങ്ങനെ 500-ാം വന്നു എന്നുള്ള നവീൻ എന്നിട്ട് ഇന്നലെ പറയുന്നുണ്ടായിരുന്നല്ലോ, 500-ാം എന്ന് പറയുന്ന കഥാപാത്രത്തിന് 500-ാം എന്ന് പറയുന്ന പേര് കിട്ടിയത് എങ്ങനെയാന്നുള്ള ഈ സിനിമ പേര് കിട്ടും തന്നെ മറ്റൊരു, അതായത് നമ്മുടെ സംവിധായകൻ സിദ്ധിഖ്. സിദ്ധിഖ് സാധാരണ ഈ ഇപ്പം സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇടവേളകളിൽ ഈ ശബ്ദ താരാവലി വായിക്കാറുണ്ട്. അപ്പോൾ ഈ ശബ്ദ താരാവലി വായിക്കുന്ന സമയത്താണ് ഈ പേര് കിട്ടുന്നത്. അതും ഈ 506 എന്ന് പറയുന്നൊരു ശബ്ദതാരയിലൊരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം സെൻറ് തോമസ് കേരളത്തിൽ നിന്ന് 500 കുടുംബങ്ങളെ മാമോസിസ മുക്കിയ 500 അവരാണ് 500. ആ 500 എന്നുള്ള സാധനം ലോപിപ്പിച്ചാണ് 500 ഒരു ഗംഭീരമുള്ള പേരാണ്. അങ്ങനെ ആക്കി അങ്ങനെ പേര് കൊടുത്തതാണ്. അതായത് ഒരു ഇന്റർവ്യൂല് ലാൽ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ കഥാപാത്രം, ഈ എൻ പിള്ള സാറ് ചെയ്തിട്ടുള്ള ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് പലരെയും അവരാദ്യം തുടക്കകാലത്ത് ചിന്തിച്ചിരുന്നു. അത്ര കോമഡി ആയിട്ട് അപ്പച്ചൻ സാറ് പറയുന്ന കേട്ടോ, നമുക്ക് മധു സാറിനെ വിഗ് വെച്ച് അഭിനയിപ്പിച്ചാലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ മെലിഞ്ഞ ആൾ തന്നെ വേണമെന്നുള്ളതാണ് അവരുടെ ഒരു ഇതുണ്ടായിരുന്നത്. പക്ഷേ എൻ പിള്ള സാർ ഈ സിനിമയിലൊക്കെ എത്തിയത് ഒരു അത്ഭുതമാണ് എന്നുള്ളതാണ്. ഒരിക്കലും മധു എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇങ്ങനെ ആയിരിക്കില്ല, ഒരിക്കലും അല്ല, വേറെ രീതിയിലല്ല. കാരണം നാച്ചുറാലിറ്റി കിട്ടില്ല. എന്നപിള്ള സാറ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഡിപ്രഷൻ ഇരിക്കുന്ന ആ സ്റ്റേജിലാണ്. ഭാര്യ മരിച്ച് ദിവസങ്ങൾ മാത്രം എത്തിയിട്ട് ഇനി എനിക്ക് കലാജീവിതം വേണ്ട എന്നുള്ളൊരു സ്റ്റേജിൽ നിൽക്കുമായിരുന്നു അത്രേ അദ്ദേഹം. അപ്പൊ ഈ സിനിമ ആദ്യം വിജയരാഘവൻ, മകൻ്റെ വിജയരാഘവന്റെ അടുത്ത് സിദ്ധിഖ് ലാൽ പോയി പറഞ്ഞപ്പോൾ അച്ഛനിനി അഭിനയിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് നീ കഥ കേൾക്ക്, കഥ കേട്ടിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാം എന്നുള്ള തരത്തിൽ ആദ്യം വിജയരാഘവൻ കേട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്ര നിങ്ങളെന്ന് അച്ഛൻ്റെ അടുത്ത് വാ. അപ്പം വിജയരാഘവനും കൺവിൻസ് ചെയ്തു അച്ഛനെ. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് എന്നെ എന്ന് ചോദിച്ചത്രേ എന്നുള്ള സാറ്. അപ്പം അതും അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി. ആദ്യം ഭയങ്കര മടിച്ചിരുന്ന അദ്ദേഹം ഇതിൽ കമ്മിറ്റ് ആയതിന് ശേഷം
ഭയങ്കരമായിട്ട്. പിന്നെ അവർ ബുദ്ധിമുട്ടിയത് ഡബ്ബിങ്ങിലേക്ക് എത്തിയപ്പോഴാണ്. അല്ല, ഇവർ കഥ പറയാൻ പോകുന്നതിലും ഒരു ബാക്ക് സ്റ്റോറി എവിടെ വായിച്ചിട്ടുണ്ട്, മഴ സമയത്താണ് ഈ കഥ പറയാൻ പോകുന്നത്. അപ്പൊ ഈ വിജയരാഘവന്റെ വീടിന്റെ മുന്നിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് അങ്ങോട്ട് വാഹനമെല്ലാം നിരോധിച്ചു. അപ്പോഴീ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പൊ ഇവര് വരുന്ന വഴിയിൽ ഇന്ന സമയത്താണ് വരുന്നത്, പക്ഷെ ഇവിടെ വരാൻ പറ്റില്ല എന്ന് വിജയരാഘവൻ വിളിച്ചു പറയേണ്ടത്. ഞമ്മൾ എന്തായാലും വരാം, കാരണം വെച്ചാല് ഇനിയിപ്പം പറയുന്നത് പിറ്റൊരു ദിവസത്തേക്ക് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സ് മാറിയാൽ ചിലപ്പോൾ ഈ സംഭവം നടക്കില്ല. അപ്പൊ അങ്ങനെ അങ്ങനെ വരുന്ന സമയത്ത് ഇവരെ വണ്ടി തടഞ്ഞു. സിദ്ദിഖ് ലാൽ എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അവർ കടത്തി വിട്ടു. അങ്ങനെ പല സ്ഥലത്തും വണ്ടി തടഞ്ഞ് വെള്ളത്തിലെ കൂടെയൊക്കെ പോയി. അവസാനം ഈ സൈലൻസറിൽ മറ്റേ വെള്ളം കയറി വണ്ടി നിന്ന്, അവസാനം വെള്ളം വണ്ടി ഉന്തി തള്ളി, അങ്ങനെ അവസാനം വീട്ടിലെത്തി. അപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. ആ കഥ പറഞ്ഞതിന് ശേഷമാണ് ഇവര് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. എന്നാ പിന്നെ നമുക്ക് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നാൽ പോരെ, അപ്പൊ മനസ്സ് മാറിയാലോ എന്ന് പറഞ്ഞൊരു ചിരി. അതിൽ തന്നെ അവരോട് പോസിറ്റീവ് ഉണ്ട്. ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു ലക്ക് ഫാക്ടറൊക്കെ അന്ന് ഒരുപാട് വിശ്വസിക്കുന്ന കാലത്തായിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട് എന്ന് പറയുന്ന ലൊക്കേഷൻ തിരഞ്ഞെടുത്തതും അങ്ങനെയാണ്. നമ്മൾ ഈ കോഴിക്കോട് ഒരു ഭാഗ്യ ലൊക്കേഷൻ, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേ പരിപാടി സംസാരിച്ച കോഴിക്കോട് ഏകദേശം എടുത്ത സിനിമകളൊക്കെ ഏകദേശം ഒക്കെ ഒരു വിജയമായിരുന്നു. അതെ, അവിടെ എൻ എൻ പിള്ള സാറ് കൺവിൻസ് ആയി. അപ്പൊ എൻ എൻ പിള്ള സാറ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ഇതിലെ മറ്റു കഥാപാത്രങ്ങളെ കുറിച്ചാണ്. ഫിലോമിന ചേച്ചി, അത് ഈ സിനിമയിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവര് പ്രായത്തിലും ഭീകരമായ ഈ പിന്നെ അങ്ങനെ കഥാപാത്രത്തിന് എതിരിട്ടും അത് പറഞ്ഞപ്പോ അപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, അത്രേ ആദ്യമായിട്ട് ഇവരെ അഡ്വാൻസ് കൊടുത്ത് പോവാൻ അഡ്വാൻസ് കൊടുക്കാനായിട്ട് പോയപ്പോൾ നൈറ്റിയൊക്കെ നിട്ട് നിൽക്കുന്ന ഫിലോമിന ചേച്ചിയെ കണ്ട്. അപ്പോൾ 500 മുട്ടി നിൽക്കാൻ ഇതുപോലത്തെ ഒരു കഥാപാത്രം ഫിലോമിന ചേച്ചിക്ക് പറ്റുമെന്നൊക്കെ അപ്പച്ചൻ സാറ് ചിന്തിച്ചു. അപ്പോൾ തന്നെ ആ ഒരു ഇത് മനസ്സിലാക്കിയ ഫിലോമിന പറഞ്ഞു, അത്രേ നീ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എൻ്റെ മിടുക്ക് ഇവിടെയല്ല സ്ക്രീനിൽ കാണാമെന്ന്. അവിടെ തന്നെ അപ്പച്ചൻ ഫ്ലാറ്റായി, അതിൽ ആ വിശ്വാസം വന്നു എന്നാണ് പറയുന്നത്. ഭയങ്കര അവശതയോടെയാണ് അഭിനയിക്കാൻ വന്നത് രണ്ടുപേരും. അതായത് അതില് മകളുടെ, അതായത് കൊച്ചുമകളുടെ വിവാഹം മുടങ്ങിയ സമയത്ത് തോക്ക് കൊടുത്തിട്ട് അവരെ ഞാൻ വെടിവെച്ച് കൊല്ലിടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഇറങ്ങിപ്പോയിട്ട് അവസാനം തടിമാരന്മാരായ മക്കളെല്ലാം പിടിച്ചു മാറ്റ സമയത്ത് ഫിലോമിന ക്ഷീണായി വീഴുന്നുണ്ട്. ഇന്റർവ്യൂലിനിടക്ക് അതുപോലെ 500 അങ്ങനെ തന്നെ ഭയങ്കര അവശതയിലാണ് വരുന്നത്. ഒറ്റ ടേക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. ഈ മറ്റേ നമ്മളെ റിഹേഴ്സൽ ഇല്ല പടത്തിന്, റിഹേഴ്സൽ വേറൊരാളെ വെച്ച് ചെയ്തിട്ട് ഇവര് വന്ന് തട്ടി കൈ വെച്ച് തട്ടിയിട്ട് സാർ സിങ്ക് ആവാൻ വേണ്ടി, ടൈമിങ്ങിന് വേണ്ടിട്ട് സിങ്ക് ആവാൻ വേണ്ടി ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ പറ്റൂല. ഓഡിയോ കൊടുക്കാൻ, കറക്റ്റ് ഈ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നീ തട്ടിയാൽ മതിയെന്ന് എൻ എൻ പിള്ള സാർ തന്നെ പറഞ്ഞതനുസരിച്ച് സിദ്ദിഖ് അടുത്തിരുന്ന് തട്ടുമായിരുന്നു. അത്ര അതൊക്കെ വളരെ തമാശയോടുകൂടി അവർ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ സിദ്ദിഖ് ലാൽ സിനിമകളിലെ ഒരു പ്രത്യേകത അതന്നെയാണ്, കാരണം അവര് എല്ലാ സിനിമയിലും നമ്മളിപ്പോ കാണുമ്പോൾ പറയും പുറമേ നോക്കുമ്പോൾ ഭയങ്കര തമാശ സിനിമകളാണ്, പക്ഷെ ഒരിക്കലും തമാശ സിനിമകളല്ല സിനിമകൾ. അവരെ ഇമോഷൻസ് കുറേ ഉണ്ട് എല്ലാ സിനിമകളിലും. എടുത്തു നോക്കിയാൽ അതിൽ നമ്മളെ കരയിപ്പിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്, പക്ഷെ ചില സീരിയസ് ആയി പറയേണ്ട കാര്യങ്ങൾ അവര് തമാശ രൂപേണ നമ്മൾക്ക് എടുക്കും. പക്ഷെ നമ്മൾ വീണ്ടും വീട്ടിലെ ഇപ്പൊ തിയേറ്ററിലെ കാണുന്ന വീട്ടിലെ വീടും നാലേക്കുമ്പോഴും എത്ര ഇമോഷണൽ ആയ ക്യാരക്ടറാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിലിപ്പോ മാനാർമത്തായി ഈ സ്പീക്കിങ്ങിൽ തന്നെ പറയുന്ന ഒരു സാധനമുണ്ട്, നമ്മളെ ആ കുട്ടിയെ അപേക്ഷിച്ചൊക്കെ മറ്റേ ബാലകൃഷ്ണൻ ആ കുട്ടിയെ അപേക്ഷിച്ചൊക്കെ നമ്മളെ രാജാക്കന്മാരാണ്. അത് ശരിക്കും പറഞ്ഞാല് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ പ്രശ്നങ്ങളൊന്നും അല്ല നമുക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ സാധനം അവതരിപ്പിച്ച് നോക്കിയാൽ ഇതിന്റെ അകത്തും ഉണ്ട്. അങ്ങനെ വരുന്ന തിലകന്റെ ആ ക്യാരക്ടർ ഒക്കെ കുറെ ഇമോഷൻ കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് തിലകന്റെ ഒരു ക്യാരക്ടർ. ചോദിക്കാൻ വരുന്ന ക്യാരക്ടറൊക്കെ തിലകന്റെ കുറെ സീന്, അദ്ദേഹത്തിന്റെ ഒരു ലൈഫെ എടുത്തു നോക്കുമ്പോൾ ആ ഒരു ഇമോഷൻ. കാരണം കല്യാണ പന്തിൽ നിന്ന് പെണ്ണിനെ വലിച്ചു കൊണ്ടുപോയതിന് ശേഷം അയാളുടെ ലൈഫ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അയാളുടെ ലൈഫ് ഒരു ട്രാജഡിയാണ്, പക്ഷെ അതൊരു തമാശ, അതെവിടെയും നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നില്ല. ഐ മീൻ ആ വേദന നമുക്ക് തമാശയിലൂടെ മാത്രമേ അനുഭവപ്പെടൂ. ഇവരെ കുടുംബ ബന്ധങ്ങൾ മാത്രമല്ല, ഈ ഫ്രണ്ട്ഷിപ്പും ഭയങ്കരമായിട്ട് മുകേഷിനെ കഥാപാത്രം. കാരണം മുകേഷിന് എപ്പോഴൊക്കെയാണോ തല്ല് മർദ്ദനം കിട്ടുന്നത്, തല്ല് കിട്ടുന്നത് ആ ടൈമിലൊക്കെ മുകേഷ് വന്ന് മായൻകുട്ടി വന്ന് എല്ലാ തല്ല് വാങ്ങിക്കുക. അത് മാത്രല്ല, ഇതില് പിന്നെ
നമ്മളെ മാലുവിനെ കാണാൻ വേണ്ടിട്ട് മുകേഷ് പോകുന്നൊരു സീനുണ്ട്. ആ സമയത്ത് ചായ്പ്പിലെ മുകേഷ് നിൽക്കുമ്പോൾ ചായ്പ്പിലേക്ക് ഇവർ അടുക്കുന്ന സമയത്താണ് മായംകുട്ടി മരത്തിൽ, അതിനുശേഷമുള്ള ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ വീണിലേയും കാണായിരുന്നു നിന്നെ അവര് തുണ്ട് ഉണ്ടാക്കിയാണ് എന്ന് പറയുന്നത്, ആണ് വീണതാണ് എന്ന് വേണമെങ്കിൽ പറയാൻ മതി, അങ്ങനെ വേണമെങ്കിൽ ഒരർത്ഥം വരെ സമീപിക്കാം. അതാണ് മായൻകുട്ടിയുടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഓരോ കഥാപാത്രങ്ങളും എടുത്തു നോക്കുവാണെങ്കിൽ ഇപ്പം ഭീമൻ രഘു വന്നതുപോലും അദ്ദേഹത്തിൻ്റെ കരിയറിൽ എപ്പോഴും ഗുണ്ട മസിലി പിടിച്ചൊരു കഥാപാത്രത്തിന് പകരം അദ്ദേഹത്തിന് കിട്ടിയ ഒരു നല്ലൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ അനിയൻ വേഷമാണ്, പ്രേമേന്ദ്രൻ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇന്നസെൻ്റ് ഏട്ടനാണെങ്കിലും കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇന്നസെൻ്റ് ഏട്ടൻ്റെ റോളൊക്കെ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് എടുക്കാൻ പറ്റുന്ന കോമഡി തഗ്ഗുകളൊക്കെ, നീ എന്തിനാടാ പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഏത് കാലത്തും എടുക്കാൻ പറ്റുന്ന തഗ്ഗുകളൊക്കെ ആ കഥാപാത്രം. അതേപോലെ പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രം കെ പി എസ് എല്ലാം അവതരിപ്പിച്ചത്, അങ്ങനെ ഇവിടെ ഈ സിനിമയിൽ കൂടുതൽ ഇമോഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഭിനയമായിരുന്നു. അത് നമ്മുടെ മായംകുട്ടി പോയി പറയുകയാണ് ഇന്നസെന്റ് വരെ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് ഉണ്ടാവുന്ന ഒരു സീനുണ്ട്, കുട്ടികളെ കിണറ്റിലേക്ക് ചാടാൻ പോകുന്നതൊക്കെ കെ പി എസ് എഴുതലാണ്. വേറെ ആർക്കും ആ സമയത്ത് അത് പറയുമ്പോഴാണ് ഈ മായൻകുട്ടിയാണ് ശരിക്കും ഈ കഥയെ റെണ്ണി ഇത് കൊണ്ടുവന്നത്. ഈ കഥയുടെ ട്വിസ്റ്റ് ഒക്കെ വരുന്നത് ഇദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഈ പ്രേമിക്കാൻ ഉപദേശിക്കുന്നതും അതിനുശേഷം കൊച്ചമണീനെ കണ്ടുപിടിക്കുന്നതും കൊച്ചമണീനോട് പോയിട്ട് ഇവിടെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ കഥയെ ലീഡ് ചെയ്ത് കൊണ്ടുവന്ന സാധനം കൊച്ചമണിയാണ് കൊണ്ടുവരുന്നത്. അപ്പുറത്തെ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കഥാപാത്രങ്ങളും തടിമാടന്മാരാണ്, മസിലുള്ളവരാണ്, പക്ഷെ അവരൊരു കുടുംബസ്ഥൻ ആ ഒരു ഗെറ്റപ്പ് തരുന്ന തരത്തിലുള്ള ശരീരരൂപം, ശരീരഭാഷ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കഥാപാത്രം ആ കാസ്റ്റിംഗ് ആണ്. സിദ്ദിഖ് ലാലിനെ സിദ്ദിഖ് പറയുന്നുണ്ടായിരുന്നു ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് ഈ കാസ്റ്റിംഗ് ആണ് എന്നുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് സംബന്ധിച്ചു. സിദ്ദിഖ് ലാൽ സിനിമകളിലെല്ലാം വന്നു പോകുന്ന കഥാപാത്രങ്ങൾ കൃത്യമായിട്ട് പോർട്രേറ്റ് ഉണ്ടോ? അതെ അതെ. മുകേഷിന്റെ അമ്മ മറ്റാ ഇതിന്റെ അത് രാംജി റാവു സ്പീക്കിംഗിൽ വരുന്ന അമ്മ, അതിന് മുന്നേയുള്ള സിനിമയിൽ മറ്റേ ഇവരും മൂന്നാളും മറ്റേ കാമ മറ്റേ ഇത് വരുന്ന മുകേഷിന്റെ അമ്മ, കാരണം ഇപ്പോഴും ട്രോളുകൾ നിറഞ്ഞിരിക്കുന്ന ആളാണ് ഇവരെല്ലാ കഥാപാത്രങ്ങളും. അതേപോലെ കമ്പിളിപ്പുറം അത് പരസ്യം ഇവര് എടുക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നമ്മുടെ ഇമോഷൻ കണക്ട് ആവും, കാരണം നമ്മുടെ സാധാരണക്കാരനിൽ കണക്ട് ആവുന്ന ഒരു പിന്നെ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഒരു സിനിമയിൽ ഉറപ്പായിട്ടും. നമ്മൾ ഈ കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടും തമാശയെ കുറിച്ചിട്ടും ഒക്കെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ കോർ ആ കഥ എന്താണ്, ഇവരുടെ ആ ഈ സിനിമയുടെ കോർ കഥ എന്താണ് എന്നുള്ളത് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഇപ്പോഴും അവിടെ ബാക്കിയാണ്. എന്താണ് ഈ രണ്ട് ഫാമിലിയും തമ്മിലുള്ള പ്രശ്നം എന്നുള്ള കാര്യം ഈ പലയിടത്തായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ സിദ്ദിഖ് ചെയ്ത കഥാപാത്രമാണെങ്കിലും ഈ തിലകൻ ചെയ്ത കഥാപാത്രവും എൻ എൻ പിള്ള സർ ചെയ്ത കഥാപാത്രമൊക്കെ ആയിട്ട് പലയിടത്തിലും പറഞ്ഞു വെക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണത്തിൻ്റെ മേലിൽ വന്ന ഒരു ഇഷ്യൂ, തിലകൻ്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഇഷ്യൂ, അതിനുശേഷം ഈ എൻ എൻ പിള്ള സാറിൻ്റെ ഭാര്യനെ കൊല്ലുന്നു, അതിൻ്റെ പ്രതികാരം ഇവരുടെ അച്ഛനെ കൊല്ലുന്നു, അത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് ഈ ഒരു ഈ പ്രസൻറ്റിലെ കാര്യങ്ങളാണ്. ഈ കൊലപാതകത്തിലേക്ക് എത്താൻ വിധം എന്താണ് ഇവർ തമ്മിലുള്ള ആ ശത്രുത എന്ന സിനിമയിൽ എവിടെയും പറയുന്നില്ല. പക്ഷേ ഫിലോമിന ചേച്ചിൻ്റെ ഒരു ഡയലോഗുണ്ട്, ആയ കാലം മുതൽ എവിടെയും ഞാൻ നിങ്ങളുടെ അച്ഛൻ അഞ്ഞൂറാനോട് തോറ്റിട്ടില്ല, തോക്കാൻ ഞാൻ വിട്ടിട്ടില്ല. അപ്പോൾ എന്തോ ഒരു കഥയുണ്ട്, ബാക്ക് സ്റ്റോറി ഉണ്ട്, പക്ഷേ അതെന്താണെന്ന് പറയാതെ തന്നെ നമുക്ക് ആ കഥ ഫീൽ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതിൽ ആ കഥ എന്താണ്, ആ ബാക്ക് സ്റ്റോറി കഥ എന്ന് കൃത്യമായിട്ട് സിദ്ദിഖിന് അറിയാം എന്നുള്ളതുകൊണ്ടാണ് സിദ്ദിഖ് മാലുവിനോടും അതായത് കനക ചെയ്യുന്ന കഥാപാത്രത്തോടും അധികം വൈരാഗ്യം അവരോടും എന്തുകൊണ്ടാണ് അല്ല നീ പോലും അവരുടെ വീട്ടിൽ ജനിക്കേണ്ട കുട്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നത് അവർക്കറിയാന്നുള്ളതാണ്. കഥാപാത്രങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് ആ ഒരു ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ട് കഥ മുന്നോട്ട് കൊണ്ടുപോയെന്നുള്ളതാണ്. പിന്നെ ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ നമുക്കിതിൻ്റെ ഹിൻഡ് തരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നസെൻ്റ് ഓൾറെഡി മാരീഡ് ആണ് എന്നുള്ളത്, ഈ സീനത്ത് ചെയ്യുന്ന ഒരു ചെറിയൊരു വേഷമുണ്ട് ഈ കടപ്പുറത്തുള്ള ആ സ്ത്രീയുടെ. അപ്പം അവൾ വാശി പെണ്ണിൻ്റെ ചൂടറിഞ്ഞവനാരാന്ന് വെച്ചാൽ വാടാന്ന് പറയുമ്പോൾ അടിയടാന്ന് പറയുമ്പോൾ അടിക്കുന്നത് ഇന്നസെൻ്റ് ആണ്. അപ്പോൾ അയാൾ മാത്രമേ ഉള്ളൂ, അത് സീനത്ത് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. അങ്ങനെയാണ് കഥ. ഇപ്പോഴാണ് ആ പടം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിമർശനം ഉണ്ടാവേണ്ട ഒരു പടമാണ്, കാരണം ഒരു വീട്ടിലേക്ക് ആദ്യം തന്നെ കാണിക്കുന്ന തന്നെ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാതെ പോകണം, അത് ഇപ്പോഴത്തെ കാലത്ത് എത്ര ആൾക്കാർ സ്വീകരിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ആ സിനിമ അവസാനിപ്പിക്കുന്നത് ആ ബോർഡ് വലിച്ചെറിഞ്ഞുകൊണ്ടാണ്, എന്നിട്ട് കയറി വാടാ മക്കളെ എന്ന് പറയുമ്പോൾ മലയാള മനസ്സിലേക്കും കൂടിയാണ് ഗോഡ് ഫാദർ കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ വിജയിച്ചൊരു സിനിമയാണ് ഗോഡ് ഫാദർ. അടുത്ത ആഴ്ച മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും.